പകൽ ഒരു ടിപ്റ്റോ പാസാമി ബി ടി പി നഗറുള്ള ഒരു വീടിനുള്ളിൽ കടന്നു ചെന്നു. അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരകസേരയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ വീട്ടുടമസ്ഥൻ അറിയാതെ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. അപ്പോഴും ആ വീട്ടുടമസ്ഥൻ ഇതൊന്നും അറിയാതെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആരാണെന്ന് നോക്കണ്ട. അക്കാര്യതേ ഹലോ യമുന റാണി. ഹലോ ഗോപൻ സാർ. ഉങ്ക ചിന്നാനൻ വന്നിട്ടാറ്. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ഉങ്ക ബ്രദേഴ്സ് രണ്ട് പോത്തമാരി ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കുന്നുണ്ടാവും. പറഞ്ഞിരുന്നു മടിയിൽ കനവുള്ളവനെ വഴിയിൽ പേടിക്കട്ടു. ഇവിടെ ഉപ്പ് തിന്നവരാരാണോ അവര് വെള്ളം കുടിക്കട്ടെ. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ. തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂ. അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. പലതുള്ളി പെരുവെള്ളം ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. പോങ്ങമാരെ അതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ.